ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീട്ടുവൈദ്യം ഫാമിലിയിൽ 200,000 സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു 200,000 ആയത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സ്വീറ്റ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ കോപ്പിക്കോ കാബിജിനോ മിഠായിയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വിശ്വസ്തമായിട്ട് നമുക്ക് കൊടുക്കും. അപ്പോൾ 200,000 സബ്സ്ക്രൈബർ ആയതിൻ്റെ സന്തോഷം ഞാനിവിടെ പങ്കിട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. വേറെ കൃത്രിമ സാധനങ്ങളൊന്നും നമ്മളതിൽ ചേർക്കണില്ല. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമ്മളതിൽ ചേർക്കണുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് അടിമാലി കാപ്പിപ്പൊടിയുടെ ഒരു കാപ്പിയാണ്. കാപ്പിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനതിൽ ഒരു ടീസ്പൂൺ എടുക്കാം. കാപ്പിപ്പൊടിയിൽ ചെറിയ കട്ടകട്ട പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇച്ചിരി അധികം ചേർക്കണം. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിൽ ചേർക്കേണ്ട വരും. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് പച്ചപ്പാലാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിലേക്ക് പാല് ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർക്കണം. കോപ്പിക്കോലൊരു ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഉപ്പ് ചെറുതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ മധുരം ബാലൻസ് ചെയ്ത് നിർത്തുള്ളൂ. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ കട്ട കുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ കട്ടയൊക്കെ ഒടിച്ച് ഇത് ശരിയായിട്ടുണ്ട്. നല്ലോണം സ്മൂത്തായിട്ടുള്ളൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു പാൻ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിലെ പാലും വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. അതേപോലെ അതിലെ പഞ്ചസാരയും ഉരുകി അതിൻ്റെ ആ കൺസിസ്റ്റൻസി ആ നൂല് പാകമാകുമ്പോൾ നമ്മൾ എടുക്കേണ്ട വരും. അപ്പോൾ അതുവരെ നമ്മൾ പാനിലിട്ട് നല്ലോണം ഒന്ന് വേവിക്കണം. അതേപോലെ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാനായിട്ട്. തിളക്കണ വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിടണം. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ശരിക്കും ഇതിലെ പാലും അതേപോലെ പഞ്ചസാരയൊക്കെ ശരിക്കും അലിഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നൂൽ പാവാവണ വരെ നമ്മളിത് ഇളക്കിയുണ്ട് തന്നെ ഇരിക്കണം. ഇതിപ്പോൾ നല്ലോണം പത വരുന്നുണ്ട്. ഇതിൻ്റെ കളറ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ മാറി വരും. ബ്ലാക്ക് കളറ് ഏകദേശം ബ്രൗണിൻ്റെ ബ്ലാക്ക് കളറായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കേണ്ടിയിരിക്കണം. നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തു നിന്ന് പോകരുത്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മാറ്റാം, തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരുവിധം ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് സിലിക്കോണിൻ്റെ മോൾഡിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. സിലിക്കോണിൻ്റെ മോൾഡ് ആകുമ്പോൾ ആ ചൂടോടുകൂടി ഒഴിച്ചാലും അത് ഉരുകി പോവുകയൊന്നുമില്ല. നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ചൂടോടുകൂടി ഒഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഉരുകി പിടിക്കും. അപ്പോൾ അത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ സിലിക്കോണിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളുടെ മൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒഴിച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധം ചൂടാറിയതിന് ശേഷം ഒഴിച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഇതെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് നേരം ഒന്ന് പുറത്തിരുന്ന് കഴിയുമ്പോൾ തന്നെ അത് സെറ്റായി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് സെറ്റായി കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും. ഇതുണ്ടോ, ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ കോപ്പിക്കോ കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ വീടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് പുറത്തേക്ക് ചാടിപ്പോരും ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കോപ്പിക്കോ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതേപോലെ കാപ്പിയും കാപ്പിയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വീട്ടുവൈദ്യത്തിലിടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.